ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം. കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. ഒരു ദിവസം 1000 തീർത്ഥാടകർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതി. തീർത്ഥാടകരുടെ എണ്ണം കൂട്ടുന്ന കാര്യം ആദ്യ ദിവസങ്ങളിലെ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സന്നിധാനത്ത് പറഞ്ഞു. എല്ലാ വകുപ്പുകളുടെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഏകോപനം സാധ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരംഭിക്കുന്ന തീർത്ഥാടന കാലം ഒരു നല്ല തുടക്കമായി തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഔഷധ ജലവിതരണമാണ് നടത്തുന്നത്. അപ്പോൾ സാമൂഹിക അകലം പാലിക്കാനായിട്ട് സാധിക്കുന്ന മട്ടിലുള്ള നമ്പരാണ് നമ്മൾ ഓരോ ദിവസവും ടൈം സ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് 4.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ശബരിമലയിലേക്ക് വരുന്ന പാതയ്ക്ക്. അതുകൊണ്ട് സാമൂഹ്യ അകലം പാലിച്ച് തന്നെ ആ ടൈം സ്ലോട്ടിനുള്ളിൽ അവർക്ക് വരാൻ വേണ്ടി സാധിക്കും. ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി ചുമതലയേറ്റ വി കെ ജയരാജ് പൊട്ടിയുമായി സംസാരിച്ച ജി ശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ പുതിയ മേൽശാന്തിയായി വി കെ ജയരാജ് പോറ്റി ഇന്നലെയാണ് അദ്ദേഹം ചുമതലയേറ്റത്. എന്തായാലും ഒരു വർഷത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ളത്. വലിയൊരു സൗഭാഗ്യമായി തന്നെ സ്വാഭാവികമായും ഓരോരുത്തരും കാണുന്ന ഒരു നിയോഗം തന്നെയാണിത്. എങ്ങനെയാണ് ഈ ഒരു പുതിയ നിയോഗത്തെ കാണുന്നത്? പുതിയ നിയോഗം 2005-2006 മാളികപ്പുറം മേൽശാന്തി ആയിരുന്നപ്പോൾ അപ്പം മുതലുള്ള മനസ്സിലുള്ള ഒരാഗ്രഹമാണ്. ഈ അയ്യപ്പൻ്റെ പൂജകളൊക്കെ ഞാൻ എൻ്റെ 11 വയസ്സിൽ അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും ഒക്കെ ഒപ്പം ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ തൊഴാൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് ഇതിനകത്ത് കയറാനൊരു അവസരം കിട്ടുമെന്നൊക്കെ. 2005-2006 മാളികപ്പുറത്തമ്മേ ദർശിക്കാൻ കിട്ടിയ ആ ഒരു ഉപാസിക്കാൻ കിട്ടിയ ഒരു അവസരം എനിക്ക് ഇവിടെ എത്താൻ സാധിക്കുന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒരു വ്യാഴവട്ടത്തിന് ശേഷം അയ്യപ്പൻ്റെ മേശാന്തിയായി അവരോധിച്ചത് പറയാൻ വാക്കുകളൊന്നുമില്ല. ഇന്നലെ കലശാടിക്കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ചരിതാർത്ഥ്യം. ഇന്ന് ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഇന്ന് നടക്കുന്നതായിട്ടുള്ള മഹാമാരി ദുരന്തങ്ങൾ ഇതൊക്കെ ഒന്ന് മാറണേ അയ്യപ്പ എന്നാണ് ഞാൻ ആദ്യമായിട്ടുള്ള ആ അയ്യപ്പൻ്റെ പാദത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചത്. ഒരുപാട് പേരെ സംബന്ധിച്ച് ഇപ്പോൾ വീട്ടിലാണ്, കാരണം ഈ വെർച്വൽ ക്യൂവിലൊക്കെ ഭാഗ്യം ലഭിച്ചവർ വളരെ കുറച്ച് പേരുള്ളൂ. 1000 പേർക്കൊക്കെ ഒരു ദിവസം വരാൻ പറ്റുള്ളൂ. വീട്ടിലിരുന്നു ഇരിക്കുന്ന ഒരുപാട് ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന അയ്യപ്പന്മാരുണ്ട്. അവരോടെന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? വീട്ടിലിരുന്ന് നമ്മൾ ഒരു മണ്ഡലക്കാലം, നമ്മളൊരു തപസ്സാണ് മണ്ഡലം എന്ന് പറയുന്നത്. 41 ദിവസത്തെ വ്രതം. ആ 41 ദിവസത്തെ വ്രതം ഈ റെസ്ട്രിക്ഷൻ മാറി വരുമ്പോൾ അവർക്ക് ശബരിമല വരാലോ. ഈ രോഗമാരി നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ശബരിമല ദർശനത്തിനുള്ള അവസരം ഉണ്ടാവുമല്ലോ. അതുവരെയുള്ള ഒരു കാലഘട്ടം ശബരിമല അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ച് ഒരു ദ്രാക്ഷമാല അണിഞ്ഞ് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുക. ഈ ഒരു വർഷമാണ് കാലാവധി, പുറപ്പെടാ ശാന്തിയായി ശബരിമല കഴിയുക. മുന്നനുഭവം ഉണ്ടായിരുന്നു മാളികപ്പുറത്ത് ഉണ്ടായിരുന്ന സമയത്ത്. ആ ഒരു കാലയളവിനെയൊക്കെ എങ്ങനെയാണ്, ഇവിടെ ഈ തീർത്ഥാടകർ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകും, അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനൊരു എനിക്കില്ല, കാരണം ഞാനിവിടെ അയ്യപ്പനെ ഉപാസിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഉദയാസ്തമന പൂജയുണ്ട്. അപ്പോൾ ആ ഉദയാസ്തമന പൂജയിൽ എനിക്ക് തോന്നുന്നു ഒരു 10-12 പൂജകൾ എനിക്ക് ഇന്ന് 1st തന്നെ കുറിച്ച് 1st തന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കണമെന്ന് പറയുമ്പോൾ അതിന് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെയുള്ളൊരു ഭാഗ്യമൊക്കെ എല്ലാ ഭാഗ്യങ്ങളും എല്ലാവർക്കും കിട്ടില്ലല്ലോ.
എന്തായാലും ജയരാജ് പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അതെന്നാണ്, ഏറ്റവും പെട്ടെന്ന് അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്ന ഏറ്റവും പെട്ടെന്ന് ഈ മഹാമാരി മാറട്ടെ എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് ലോകത്തുള്ള ഓരോ മനുഷ്യരുടെയും പ്രാർത്ഥന. അത് തന്നെയാണ് അതിനെയൊക്കെ മാറുകയും ഒരു പൂർവാധികം ഭക്തർ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനം വീണ്ടും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. പുതിയ മേൽശാന്തിമാർ ചുമതല ഏൽക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് കാലാവധി പൂർത്തിയാക്കുന്നവരുടെ പടിയിറക്കം. ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി ഏറെ അനുഭവങ്ങളോടെയാണ് ഇവർ മടങ്ങുന്നത്. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറക്കുന്ന വൃശ്ചിക തലേന്നാണ് പുതിയ മേൽശാന്തിയുടെ സ്ഥാനാരോഹണവും പഴയ മേൽശാന്തിയുടെ മടക്കവും. പുതിയ മേൽശാന്തി ചുമതലയേറ്റാൽ പിന്നെ മറ്റു പൂജകളില്ല. പതിവിന് മുൻപേ അത്താഴപൂജ നടത്തി ഹരിവരാസനം, അയ്യന്റെ നടയടച്ച് പുതിയ മേൽശാന്തിക്ക് താക്കോൽ കൈമാറും, പിന്നെ 18-ാം പടി ഇറങ്ങി തന്നെ മടക്കം. പതിനെട്ടാം പടിയിറങ്ങുന്ന അപൂർവ ഭാഗ്യമാണ് മേൽശാന്തിമാർക്ക് ലഭിക്കുക. പടിയിറങ്ങിയ ശേഷം നാളികേരമുടച്ച് പ്രാർത്ഥന. ഒരു വർഷം പുറപ്പെടാശാന്തിയായി സന്നിധാനത്ത് കഴിഞ്ഞ ആത്മനിർവൃതിയുമായി പ്രാർത്ഥനകളോടെ മടക്കം. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. കലാ കായികം വിദ്യാഭ്യാസം പല മേഖലകളിലും മിടുക്കരായ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം പ്രതിഭാശാലികളെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ, പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് വളരെ ഉയരങ്ങളിലെത്താം. അത്തരത്തിലുള്ള യുവ പ്രതിഭകളെ നിങ്ങൾക്കറിയാമോ എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക news18.com/youngenius അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെക്ഷൻ സന്ദർശിക്കുക. ബൈജൂസ് യങ് ജീനിയസ് ഒരു ന്യൂസ് 18 സംരംഭം. I have a feeling whenever I do something, I feel happy. For me, it was very far-fetched to think I'd get to fly on the space shuttle. ചെറുപ്രായത്തിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികൾ, അത്തരത്തിലുള്ള ഇന്ത്യൻ യുവ പ്രതിഭകളെ നിങ്ങൾക്കറിയാമോ എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക. ലോഗ് ഓൺ ടു news18.com/youngenius അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെക്ഷൻ സന്ദർശിക്കുക. ബൈജൂസ് യങ് ജീനിയസ് ഒരു ന്യൂസ് 18 സംരംഭം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും